തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയം കമ്പനിയിൽ കരാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ലെന്നാരോപിച്ച് തൊഴിലാളി സമരം. കഴിഞ്ഞ 6 വർഷമായി ശമ്പള വർധനവും ESI ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും കമ്പനി നൽകുന്നില്ല. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട സ്ഥാപനത്തിൽ സുരക്ഷാ സംവിധാനം പോലും ഒരുക്കുന്നില്ലെന്നാരോപിച്ചാണ് സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ടൊരു സമരം നടക്കുകയാണ്. ടൈറ്റാനിയം ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന ധാതുഖനന കമ്പനിയിലെ കരാർ ജീവനക്കാരാണ് സമരം നടത്തുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. 2 വർഷം കൂടുമ്പോൾ തന്നെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ESI PF പോലുള്ള ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. ദിവസവേതന അടിസ്ഥാനത്തിൽ, അതായത് 700 രൂപ ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഇവർ ഇവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നും ഈ ESI PF പോലുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചതിന് ശേഷം 525 രൂപ കയ്യിൽ ലഭിക്കും. പക്ഷേ ആ ഒരു പണം കൊണ്ട് ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പലതവണ കമ്പനിയോട് അറിയിച്ചിട്ടും കമ്പനിയുടെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? 2018 ശേഷം നമ്മുടെ ജീവനക്കാർക്ക് ആർക്കും ഒരു ശമ്പള പരിഷ്കരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് നമ്മൾ നിരന്തരമായി നമ്മുടെ MDA കാണുകയും ലെറ്റർ കൊടുക്കുകയും ചെയ്തിരുന്നു. 7 കൊല്ലമാകുന്നു നമുക്ക് ഇതുവരെയും ഈ 500 രൂപ കൊണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ നമ്മുടെ തൊഴിലാളികൾക്ക് 10,250 പേരുണ്ട്. ഇവിടെ നഷ്ടമാണ് എന്നാണ് ഇവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഷ്ടം എപ്പോഴാണ് ഉണ്ടായത്? നഷ്ടമുണ്ടായത് ഇപ്പോഴാണ്. ലാഭം ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ലാഭം ഉണ്ടായിരുന്നപ്പോൾ പോലും നമ്മളെ ഈ മാനേജ്മെൻറ്റ് നമ്മളെ പരിഗണിച്ചിട്ടില്ല. 238 കോടിയാണ് അവരുടെ വരുമാനം, വിറ്റുവരവ്, ലാഭവിഹിതം എന്ന് പറയുന്നത്. ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നഷ്ടമെന്നാണ്. നഷ്ടം ഉണ്ടാക്കിയത് ഞങ്ങളല്ല, ഇതിൻ്റെ അകത്തിരിക്കുന്ന മാനേജ്മെൻറ്റുകളാണ്. ഇവർ ഓരോ അവധി പറഞ്ഞ് പറഞ്ഞ് ഇത് നീട്ടി ഞങ്ങൾക്ക് ഇപ്പോൾ 7-ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇത് വിജയം കണ്ടിട്ട് മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ. ഇവിടെ നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. എംപ്ലോയീസിന് മാത്രം സേഫ്റ്റി ഷൂ, അത് ഇത് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുക്കും. ബാക്കിയെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ട് വരണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ഈ ഓണത്തിന് ഇവിടെ അവർ കറക്റ്റായിട്ട് അവർക്ക് ബോണസ് വീണിട്ടുണ്ടായിരിക്കും. ഉണ്ടായിരിക്കും, നഷ്ടത്തിലാന്ന് പറയുന്നു. അവർക്കിവിടെ ബോണസ് വീണു. ഇവിടെ സ്റ്റാഫുകളൊന്നും ആർക്കും ഇവിടെ ബോണസ് വീണില്ലല്ലോ. 6 വർഷം കൊണ്ട് നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനം മാനേജ്മെൻറ്റ് നമ്മൾ 6 വർഷം കൊണ്ട് ഒരു തീരുമാനം ഇവരും നമുക്ക് തരുന്നില്ല. ഇന്ന് നാളെ ആകട്ടെ, മറ്റന്നാൾ ആകട്ടെ, ഒരാഴ്ചയാകട്ടെ, 1 മാസം കഴിയട്ടെ, 2 മാസം കഴിയട്ടെ എന്നാണ് നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മാനേജ്മെൻറ്റ്. ശമ്പള വർധന ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ജീവനെ ഇവിടെ വെച്ച് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാലോ, ഞങ്ങളുടെ ജീവന് ഒരു വിലയും ഇല്ല. ഇതിനകത്ത് വെച്ച് പറ്റുകയാണെങ്കിൽ തന്നെ നഷ്ടം അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലേഡീസിന് ആദ്യം ജോബ് പാസ് കെട്ടി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ കമ്പനിയിലെ ഓയിൽ ലീക്കിൻ്റെ പ്രോബ്ലം വന്നപ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മൾ 3 മാസത്തോളം വീട്ടിലിരുന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും അതുപോലെ തന്നെ. ഇപ്പം ഈ നമ്മുടെ പോലെ പാവങ്ങൾക്ക് ഇന്നത്തെ വരുമാനത്തിൽ പറ്റത്തില്ല ഇതിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇപ്പം 7 വർഷം കഴിപ്പിച്ചായി ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിയിട്ട്. അത് കെമിക്കൽസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുളിക്കാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. നമുക്കുള്ളൊരു ശുചിമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് ഉൾപ്പെടെ, പാമ്പ് മറ്റ് ഇഴജന്തുക്കൾ ഉൾപ്പെടെ വലിയൊരു കൂമ്പാരമാണ് ഇതിനകത്ത്. നിങ്ങൾ കയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ടൈറ്റാനിയം ട്രാവൻകോർ ടൈറ്റാനിയത്തിനകത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജോലി ചെയ്തത്. വർഷാവർഷം കൊടുക്കേണ്ട ആനുകൂല്യങ്ങളില്ല, ശമ്പള വർധനവില്ല. എന്തിനേറെ പറയുന്നു, ഒരു അടിസ്ഥാന സൗകര്യത്തിൽ എന്ന് പറയുന്ന ശുചിമുറി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ കെമിക്കൽസ്, അതായത് ഇത്തരത്തെ ധാതുക്കൾ ഖനനം ചെയ്യുന്നൊരു ഫാക്ടറിയാണ്. ഒട്ടും സുരക്ഷിതത്വമല്ലാത്ത രീതിയിലാണ് ജോലി ചെയ്യുന്നത്. ക്യാമറമാൻ വിച്ചു എം സായിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.